വെൽക്കം ടു അവർ ചാനൽ നാഥൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഹെയർ ടിപ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബ്യൂട്ടി പാർലറുകാർ കണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല ചീത്ത കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി എങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ മുടി എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ഓടിപ്പോയി പാർലറിലേക്ക് പോകാനൊക്കെ ടൈം കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് നമുക്ക് എപ്പോഴും പോയിട്ട് പാർലറിൽ പോയി ചിലവാക്കി നമ്മളത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ മുടി അടിപൊളിയായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ നമ്മുടെ നാത്തൂൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാത്തൂൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമ്മുടെ നാത്തൂൻ്റെ ടീപ്പോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ ചാനൽ നാത്തൂൻ സ്റ്റിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്സ്. ഇത് നമ്മളൊരു ഹെയർ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നല്ല ചുരുണ്ട ഒരു മുടി ആയിരുന്നു, ഇപ്പോൾ അത് കുറച്ച് സ്ട്രെയിറ്റ് ആയതിന് ഞങ്ങൾ ഈ ടിപ്സ് കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് കുറച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മൾ ചുരുണ്ട മുടി എങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാം, നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ചെരുവകൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാമെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വേണ്ട സാധനങ്ങൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഒരരമുറി തേങ്ങയുടെ പാലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത നല്ല കട്ടിപ്പാലാണത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺഫ്ലവർ, പിന്നെ കുറച്ച് തേൻ, പിന്നെ ചെറുതേൻ, പിന്നെ ഉപയോഗിക്കുന്നത് കറ്റാർവാഴ. ഇത് നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായിരുന്നതാണ്, നല്ല നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ. ഇതിൻ്റെ ഉള്ളിയിലത്തെ ജെല്ലാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ചേർത്ത്, പിന്നെ നമ്മൾ ഒരു അതിലെ ഒരു ടീസ്പൂൺ തൈരും കൂടി നമ്മൾ യൂസ് ചെയ്യണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചേർത്തെടുക്കണം എന്ന് നോക്കാം. നമ്മളിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കണം. നല്ലോണം കട്ടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് മുടിയിലാക്കുമ്പോൾ അതൊന്ന് പിടിച്ച് നല്ല കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നല്ലോണം കട്ടിയൊന്നും ഇല്ലാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് കറ്റാർവാഴയുടെ ഉള്ളിലത്തെ ആ പുറത്തെ ആ തോട് ഇളക്കി കളഞ്ഞതിന് ശേഷം ഉള്ളിലത്തെ ജെല്ല് നമ്മൾ 1 ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ടി എടുത്താൽ നമുക്ക് ആ ജെല്ല് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മളിതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇതുപോലെ 1 സ്പൂൺ വെച്ച് നല്ലോണം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സായി കിട്ടും. നല്ലോണം അടിച്ച് ഇത് നല്ല ഇടാൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാക്ക് നമ്മൾ നമ്മുടെ ഈ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മളിത് കുറച്ച് നാളായിട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ടതായതുകൊണ്ട് മുടിക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇത് നമ്മുടെ നാത്തൂൻസിൽ പെട്ട ഒരു നാത്തൂൻ്റെ മുടിയാണ്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ലോണം ചുരുണ്ട് ചെമ്പ കളറായിട്ടിരുന്നായിരുന്ന മുടിയാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഇതൊരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇത് മുടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാം. മുകളിൽ നിന്ന് തൊട്ട് താഴേക്ക് നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് താഴേക്ക് താഴേക്ക് നമ്മളത് ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി നമ്മൾ കെട്ടിവെക്കാതെ നമ്മൾ നിവർത്തിയിടാൻ കെട്ടി വെച്ച് ഇത് ഒന്ന് നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇത് കെട്ടിവെക്കരുത്. ഇത് നമ്മളത് വാഷ് ചെയ്യുന്നത് വരേക്ക് നമ്മളത് അഴിച്ച് തന്നെ ഇട്ടുകൊണ്ടിരിക്കാം. നമ്മൾ ഹെയറിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകൾഭാഗം മുഴുവൻ മുതൽ ഏറ്റവും അടിഭാഗം വരെ നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിത് കെട്ടിവെക്കാതെ അഴിച്ച് തന്നെ ഇടണം. ഒരു 25 മിനിറ്റിന് ശേഷം നമ്മളിതിനി വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു 25 മിനിറ്റ് കഴിയുന്ന വരയ്ക്കും വെയിറ്റ് ചെയ്യാം. എത്ര ചുരുണ്ട മുടിനെ അയലുന്നേക്കണ്ട. ഇതേപോലെ
നിവർത്താൻ പറ്റും. കല്യാണങ്ങൾക്കോ പെരുന്നാൾക്കോ എവിടേക്കും പോണതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ ഒന്നും കൊടുക്കണ്ട, ഇഷ്ടം പോലെ നല്ല ഭംഗിയായി തിളങ്ങണ മുടിയായി കിട്ടും. ഇതേപോലെ ഒരു ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് മുടിനെ നിവർത്താൻ പറ്റും. ഇപ്പോൾ ഇതേ മുടിക്ക് നല്ല നീളമായി, ഇപ്പോൾ ഇത്ര നീളം നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതേ നല്ല നീളമായി. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചുരുണ്ട മുടിയുള്ളവരെല്ലാവരും ഇതുപോലെ ചെയ്തോ. ബ്യൂട്ടി പാർലർ പോകണമെങ്കിൽ 1500, 2000, 3000 രൂപ കൊടുക്കണം. ഇതാകുമ്പോൾ ഒറ്റ പൈസ കൊടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 10-25 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചുരുണ്ട മുടിയുള്ളവരെല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഹെയറിൻ്റെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ എല്ലാവരും അല്ല, ചുരുളമുടി ഉള്ളവരൊക്കെ, സ്ട്രെയിറ്റ് ചെയ്യുന്ന ആഗ്രഹമുള്ളവരൊക്കെ ഇത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്ത കേസല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്സുമായിട്ട് വരുന്നത് വരയ്ക്കും. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ കുഞ്ഞുനാഥിന്റെ മുടിയെ എങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ? ആളെ മുടി നല്ല ചുരുള മുടി ആയിരുന്നു കേട്ടോ. നമ്മുടെ മാരേജിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂണ്ടെടുക്കുന്ന മുടിയായിരുന്നു. അപ്പൊ ഇവര് കുറെ നാളുകളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് അറിയാമല്ലോ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞങ്ങളത് സ്ട്രൈറ്റ് ഇതേപോലെ ചെയ്തിട്ട് നല്ല മുടി അടിപൊളിയായിട്ടൊക്കെയാണ് ഞങ്ങൾ ഒരു ഫംഗ്ഷനൊക്കെ ആളെ പോവാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഇന്ന് ചെയ്യാവുന്ന, പൈസ ചെലവില്ലാത്ത, അതുപോലെ സമയം ചെലവാവാത്ത ഒരു ടിപ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മുടി സ്ട്രൈറ്റൻ ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്തോളൂ. അതേപോലെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി നിങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്തോളൂ. എന്നാലേ നമ്മൾ ഇനിയും പരീക്ഷണങ്ങളിലേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടിപ്സുമായി ഞങ്ങൾ വരുന്നത് വരെ, അതിന് മുമ്പ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.